എൽ ഡി സി മെയിൻസ് എക്സാം കഴിഞ്ഞു. ഒരുപാട് വർഷങ്ങളായിട്ട് പറയുന്നുണ്ട് എൽ ഡി സി നടക്കും എന്നുള്ളത്. 2020 നടക്കേണ്ടതായിരുന്നു, 2021 നടന്നിട്ടുള്ള പ്രിലിംസും മെയിൻസും ഒക്കെ രണ്ട് ഘട്ടങ്ങളായി നടന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്, എക്സാം എഴുതിയ ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. നമുക്ക് പോവാം. നന്നായിട്ട് വിപുലമാക്കുക, നന്നായിട്ട് വായിക്കുന്നവർക്ക് എക്സാം എഴുതാം. അപ്പോൾ എക്സാം ചോദ്യങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്? സ്റ്റാൻഡേർഡാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എൽ ഡിയുടെ മെയിൻസ് കുഴപ്പമില്ല, പ്രതീക്ഷിച്ചാൽ കുറച്ച് ടഫായിരുന്നു. എക്സാമിൻ്റെ ചോദ്യ നിലവാരങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചോദ്യ നിലവാരങ്ങൾ പ്രിലിംസിന് വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടഫാണ്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? ഏത് ഏരിയയിലാണ്? 10 ക്വസ്റ്റിനുള്ള മാത്സ് വിചാരിച്ചാൽ മാത്സ് ഒന്നുകൂടെ ടഫായിരുന്നു. മുന്നേ വന്ന ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ. എക്സാം സെൻറ്റർ നിങ്ങൾക്ക് അടുത്താണോ കിട്ടിയത്? കുറേ ദൂരാന്നുള്ള ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു. 40 കിലോമീറ്റർ, ഞാൻ വളാഞ്ചേരിയാണ് സ്ഥലം. അപ്പോൾ അടുത്തൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലല്ലേ? കിട്ടിയിട്ടില്ല. അപ്പോൾ എക്സാം സെൻറ്ററിൽ ക്ലോക്ക് ഒന്നും വെക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു? ക്ലാസ്സിൽ ക്ലോക്ക് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഏകദേശം എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ? കട്ട് ഓഫ് ഒരു 50+ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ വിചാരിക്കുന്നു. 50-55+, കാരണം അത്ര സിമ്പിളായിരുന്നില്ല. അപ്പോൾ എല്ലാം കുറച്ച് ടഫായിരുന്നു. ഏതൊക്കെ ഏരിയയായിരുന്നു കൂടുതൽ ചോദ്യങ്ങൾ വന്നതെന്നുള്ള ഒരു? സിലബസ് ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് സിലബസ് ഒന്നും വന്നിട്ടില്ല, സിലബസിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും വന്നത്. സിലബസിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാം. എന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സാമാണ്. മാത്രമല്ല പഴയൊരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിവുള്ളവർക്കാണ് കൂടുതൽ എന്താണ് ഗസ്സിങ് പരമാവധി ഒഴിവാക്കിയിട്ട് പഠിച്ചവർക്ക് മാത്രം എഴുതാവുന്ന തരത്തിലാണ് ഇപ്പോൾ എക്സാം ഉള്ളത്. അതുപോലെ തന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് നമ്മൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിച്ചു വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതല്ല, ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേടിയിരിക്കുന്ന അവാർഡുകൾ, അതുപോലെ തന്നെ അദ്ദേഹം ജീവിതത്തിൻ്റെ പ്രധാന സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് അത് കംപ്ലീറ്റ് ആക്കി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓപ്ഷൻസ് ABCD എന്നുള്ള ഓപ്ഷൻസ് നൽകിയിട്ട് പിന്നീട് അതിലും AB ശരിയാണ്, CD ശരിയാണ്, അങ്ങനെ തെറ്റാണ് എന്നുള്ള രൂപത്തിൽ കൊടുത്തിട്ടാണ് ഇപ്പോൾ എക്സാം. അതുകൊണ്ട് തന്നെ പഠിച്ചവർക്ക് നല്ലതാണ്, ഗസ്സിങ് പരമാവധി ഒഴിവാക്കാം. അപ്പോൾ ഒരു റാങ്ക് ഫയൽ മാത്രം പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, റാങ്ക് ഫയൽ മാത്രം പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ചൊരു ഏതൊരു കാര്യം കിട്ടുകയാണെങ്കിലും അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉള്ളവർക്കാണ് കിട്ടുക. മാത്രമല്ല സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങളല്ല, ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് കൂടുതലും ഇന്നിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചുറ്റുപാടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൂടെ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും മാത്സും ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്? 20 മാർക്കാണല്ലോ കറണ്ട് അഫയേഴ്സും ചോദിച്ചത്. അത് ഏതൊക്കെ വർഷത്തിലാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളതെന്നുള്ളത് ഒന്ന് പറയുമോ? അയ്യോ, അത് അങ്ങനെ കറക്റ്റ് ഇപ്പോൾ എക്സാം ഒന്ന് ഇറങ്ങിയത് കൊണ്ട് അതൊന്ന് ഡീറ്റെയിൽ നോക്കണം. ഡീറ്റെയിൽ നോക്കിയാലേ അറിയുള്ളൂ അല്ലേ? 20 മാർക്ക് തന്നെയാണല്ലോ കറണ്ട് അഫേഴ്സ് വന്നത്. അപ്പോൾ അതായത് ഐ മീൻ ചോദിക്കുന്നത് കറണ്ട് അഫേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പോർട്സുമായി റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ അവാർഡാണോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടമാതിരി തോന്നിയിട്ടുണ്ടോ? കറണ്ട് അഫേഴ്സ് ഇപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സ്പോർട്സ് തന്നെയാണ് ജസ്റ്റ് ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയ രാജ്യം ഏത് എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ പഠിച്ചു വന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഹോക്കിയിൽ ആർക്കാണ് ഫസ്റ്റ്, അതുപോലെ തന്നെ വോളിബോളിൽ ആർക്കാണ് ഫസ്റ്റ്, അത് പുരുഷ താരങ്ങളിൽ മത്സരങ്ങളിൽ ഏതാ ആർക്കാണ് ഫസ്റ്റ്, കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങളുടെ നിലവാരം ഒന്നും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്? ആ, നിലവാരം പഴയതിലേക്കാളും ഒന്നുകൂടി ഒന്ന് ഉയർന്നിട്ടുണ്ട് എന്നാണ്. ഇന്നത്തെ എക്സാമിൻ്റെ നിലവാരം എങ്ങനെ ഉണ്ടായിരുന്നു? നിലവാരം സിമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അതൊരു ട്രാപ്പാണോ എന്നില്ല ആരും ഒന്ന് സംശയിക്കേണ്ടതാണ്. കാരണം കൂടുതൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറകോട്ട് ഓടിക്കാൻ സാധ്യത ഉണ്ട്, നെഗറ്റീവ് വരാൻ സാധ്യത കൂടുതലുള്ളവർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിലിമിനറി എഴുതിയിട്ടാണല്ലോ നിങ്ങൾ മെയിൻസ് എഴുതിയത്? അപ്പോൾ എങ്ങനെയാണ് രണ്ടുള്ള മാറ്റം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ പിന്നെ സമയം കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായതുകൊണ്ട് വായിക്കാനില്ലേ കുറേ സമയം വേണം. അതുകൊണ്ട് മാത്സും മാത്സ് കുറച്ച് ടൈറ്റാണ്, ഇംഗ്ലീഷും മലയാളം പ്രശ്നമല്ല. കറണ്ട് അഫേഴ്സിൻ്റെ ചോദ്യങ്ങൾ നോബലൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്, ബാക്കിയുള്ള ടൈറ്റിലുണ്ട്. എല്ലാ ഒരു മാക്സിമം ഒക്കെ എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം ലെവല് എക്സാം.
അപ്പോൾ ക്ലാസ്സിൽ അതുപോലെ ക്ലോക്ക് ഇല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങളെ എങ്ങനെയാണ്? എൻ്റെ ക്ലാസ്സിൽ ക്ലോക്ക് ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസത്തെ എക്സാമിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാം സെൻറ്റർ നിങ്ങൾക്ക് അടുത്താണോ കിട്ടിയത്? ആ, പെരുന്തമണ്ണയാണ് സ്ഥലം, അടുത്താണ്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, സ്ഥലം കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ എക്സാമുകൾ നോക്കി കാണുന്നത്? ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് എക്സാം. കട്ട് ഓഫ് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? അത് ഞാൻ പറയില്ല. അനുഭവം വെച്ചിട്ട് ഏകദേശം ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, റിവ്യൂ ഒന്ന് പറയോ. എക്സാം കുഴപ്പമില്ലേ, എല്ലാം പിന്നെ ചോദ്യങ്ങളുടെ നിലവാരം കൂടി നിലവാരമൊക്കെ നമ്മള് ഏകദേശം നമ്മളൊക്കെ കണ്ടു പരിചയമുള്ള ചോദ്യങ്ങളാണ്. ഈ പ്രിലിമിനറി മെയിൻസും തമ്മിലുള്ള കൂടുതൽ മാറ്റങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അല്ല, ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലുള്ള മാറ്റങ്ങളാണുള്ളൂ. മാത്സ് ഒക്കെ നമ്മൾ മാത്സ് 10 ഉള്ളെങ്കിലും നമ്മൾ വിചാരിച്ചതിനാട്ടിലും മാത്സിൽ കുറച്ച് ടൈം പോയിട്ടുണ്ട്. നമ്മൾ ചെയ്താണ്ട് മാത്സ് പാറ്റേണൊക്കെ, അതായത് ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് അത് എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതാനുള്ള സമയം കിട്ടിയിരുന്നായിരുന്നു. സമയം കൊണ്ട് നല്ല പഠിച്ചൊരാളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല, ഒക്കെ അറിയുന്ന ഇതാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊരു സമയത്തുള്ള പ്രശ്നമുള്ളൂ. ഏകദേശം വലിയ ജീക്കൊന്നുള്ള ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. അതായത് നന്നായിട്ട് പഠിക്കുന്ന ആൾക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ടുണ്ടാവും, പഠിക്കുന്ന ആൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ ചെയ്ത് പോവാം. മാത്സിൽ ചെറിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളൂ. എക്സാം സെൻറ്റർ വളരെ അടുത്താണോ അതോ ദൂരത്താണോ കിട്ടിയെന്നുള്ളൊരു ചോദ്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ അടുത്താണ്, പിന്നെ നമ്മളെ ഫ്രണ്ട്സിനെ കുറച്ച് ദൂരത്തായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ്. ചില ആളുകൾക്ക് പ്രയാസമായിട്ട് തോന്നി, ചില ആളുകൾക്ക് എന്താണ് ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ആവറേജ് എക്സാം ആയിട്ടൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഭൂരിഭാഗം ആളുകളും നമ്മുടെ വീഡിയോകളൊക്കെ കണ്ട് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം കിളി പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പാറ്റേൺ മാറി എന്നുള്ളത് വ്യക്തമാണ്. LDC നമ്മൾ ഒരുപാട് മാസത്തോളം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയായിരിക്കും മെയിൻസ് എക്സാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടാവും. പിന്നെ ചില നല്ല സ്കൂളുകളിലൊക്കെ ക്ലോക്ക് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് നിങ്ങളെ ക്ലാസ് റൂമിൽ ക്ലോക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാ കാര്യത്തിനെക്കുറിച്ചും, എക്സാമിനെ കുറിച്ചും, എക്സാം ഹാളിലെ ക്ലോക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.